പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ഒരിക്കലൊരു വലിയ സങ്കടം പറയുന്ന നിന്റെ കത്താണ് എനിക്ക് കിട്ടിയത്. വീട്ടിൽ മറ്റാരുമില്ലാത്തൊരു ദിവസം ഭർത്താവിൻ്റെ അനിയൻ നിന്നെ കയറി പിടിച്ചതിൻ്റെ സങ്കടം പറയുന്ന കത്ത്. നാളെ ഞാനാ വരണം കേട്ടോ. അടുത്ത ദിവസം അമ്പലത്തിൽ വെച്ച് അവന്റെ കൂടെ എപ്പോഴും കാണുന്ന ആ കോന്തം ഭട്ടര് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ തകർന്നുപോയി. അവരെ വരുത്തുന്ന എന്നിലുള്ളതൊക്കെ പറിച്ചെടുത്ത് കളയണമെന്ന് തോന്നി എനിക്ക്. മറ്റൊരാളോട് വീരവാദം പറയാൻ നമ്മുടെ ഞരക്കങ്ങൾ അവരുപയോഗിക്കും. സൂത്രക്കുട്ടി, നിന്നെ പോലൊരു നിർവികാരി അച്ഛനായ മതിയായിരുന്നു. പക്ഷേ എന്റെ ശരീരം ചുട്ടുപൊള്ളുന്നൊരു നരകമായി പോയില്ലേ? എന്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ആർത്തികളിലേക്ക് ആളുന്നൊരു നരകം. ഈ വിവരം അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നിന്നെ കാണണം, സമാധാനിപ്പിക്കണം എന്നും തോന്നി. പക്ഷേ അതിങ്ങനെയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്റെ സൂത്രക്കുട്ടി, ഞാൻ പോട്ടെ. എന്റെ കേടുപാടുകൾ മുഴുക്കെ നീയേ കണ്ടിട്ടുള്ളൂ. രഹസ്യങ്ങളും വേദനകളും നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇറങ്ങുന്നു. സാറിന് ആസ്ട്രോളജി അറിയാന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാ. ഇതൊക്കെ എന്ത്? ആസ്ട്രോളജിയെ കുറിച്ചുള്ള എൻ്റെ ഒരു തീസിസ് ആഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ റെഫറൻസ് ലിസ്റ്റിലുണ്ട്. നമ്മുടെ സണ്ണി പോലും, എന്തിന് അവൻ്റെ ഗുരു റിച്ചാർഡ് ബ്രാഡ്ലി പോലും ഇപ്പോൾ റെഫർ ചെയ്യുന്നതാ. ചോദിച്ചു നോക്കണം. അപ്പോൾ ഇന്ദു, ഞാൻ പറഞ്ഞു വന്നത് ഈ ശ്രീധറിൻ്റെ ജനന സമയം വെച്ച് നോക്കുമ്പോൾ അയാളുടെ കർമ്മപദം എഴുത്തല്ല. പിന്നെന്തോന്നാ? പക്ഷേ അവന്റെ ആദ്യത്തെ ബുക്ക് വളരെ സക്സസ് ആയിരുന്നല്ലോ. ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ അതിന്റെ പുറകെ നടക്കുന്നേ. അത് പൊട്ടം മാവേലെറിഞ്ഞതുപോലെ സംഭവിച്ചതാ. ഇപ്പോ അയാളുടെ ഗ്രഹനില ആകെ മാറിയിരിക്കുക. എട്ടിൽ ചൊവ്വയും പത്തിൽ വ്യാഴും. എഴുത്തിന്റെ മേഖലയിൽ നിന്നും വ്യതിചലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തോന്ന്? അതെ, ബെഞ്ചമിൻ സാറിനെ നമുക്ക് വിശ്വസിക്കാം. ഒന്നുമില്ലെങ്കിലും നീയൊരു ഡോക്ടറല്ലേ, ഈ കഥ എഴുത്തി നിർത്തി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്ക്. വല്ലവനും വല്ലതും പറഞ്ഞെന്ന് കരുതിട്ട് ആന്റിക്ക് എന്താ വട്ടുണ്ട? ആന്റി ധൈര്യമായിരിക്കെ. ഈ കഥയൊന്ന് കഴിയട്ടെ. നിനക്ക് ഞാൻ ഇത്രയും പറഞ്ഞു ഒന്നും മനസ്സിലായില്ലേ? എത്ര നാളെന്ന് വെച്ചാ നീ ആ അഞ്ജുവിനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നേ? ബെഞ്ചമിൻ സാർ ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതാ. ഒരു കാലത്ത് നീ ഒരു റൈറ്റർ ആകാൻ പോകുന്നില്ല. ജീവിക്കുന്നെങ്കിൽ ഒരാണായിട്ട് ജീവിക്കടാ. എന്നെ നീ തള്ളേന്ന് വിളിച്ചോടാ. അതെ,
കഥ എഴുതാൻ നടക്കുന്നു. ഈ തൊള്ള ശരിയാവും. അഞ്ച് മിനിറ്റ്, അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ശരിക്ക് ആവും. എന്നിട്ട് എത്ര സമയം നിൽക്കും? ഓ, അത് മതി, അത് മതി, അത് മതി, അത് മതി. ഹായ് ഡാർലിംഗ്. നീ ഫോൺ വെക്കാം, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. കം ഓൺ, കം ഓൺ, കം ബേബി. ഒരു മൂന്ന് മിനിറ്റ് കൂടി. വാട്ട്? ഈ സാധനം കണ്ട അളിയന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഞാൻ. ഇന്ന് വിളിക്കുന്നവരെ ഇരുന്ന് കഥ പറയണം. അളിയന് മേനോൻ അളിയാ, നിന്നെ എന്തിനാടാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അളിയനെ ഒന്ന് ഞെട്ടിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്താ സന്തോഷമായില്ലേ? അളിയനെ കണ്ടാ തന്നെ അറിയാം രണ്ടെണ്ണം അടിക്കാനുള്ള മൂഡിലാണെന്ന്. ഞാൻ ഒഴിച്ചു തരും അളിയന്. പിന്നെ അല്ലാതെ ഡോളി, ഇച്ചിരി തണുത്ത വെള്ളം ഞെടുത്തോ. വേണ്ട, ഞാൻ ഇപ്പൊ അടിച്ചാ ശരിയാവില്ല. ഞാൻ ഒരു ഗുളിക കഴിച്ച, അല്ലോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല ഒരു അതിൻ്റെ വേറെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് വേണ്ട, ഇപ്പം അത് വേണ്ട. വയ്യെങ്കിൽ വേണ്ട. ഡോളി, എങ്ങനെയുണ്ട് നമ്മുടെ മേനോൻ അളിയൻ? തണുത്തു പോയത് സാരമില്ല, ഇപ്പം ചൂടാക്കി തരാം. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കാം. ആദ്യം ഒരു അറിവ്. അമ്മാ, ഒമ്പത്, അതെന്തളിയാ ഈ നേരത്തൊരലാറം? അത് മരണമണി. ഈ കാലം വരുന്നതിന് മുമ്പ് മരണമണി മുഴങ്ങുന്നു കേട്ടിട്ടില്ലേ? അതാ ഇപ്പൊ കേട്ടത്. അയ്യോ, എവിടെയൊക്കെയോ എന്തൊക്കെയോ പുകഞ്ഞു പൊങ്ങുന്നുണ്ട്. ശ്രീ, നീ ഇപ്പൊ എവിടെയാ? അഞ്ജു, ഞാൻ തിരിച്ചു വിളിക്കാം. ആക്ച്വലി ഒരു മീറ്റിംഗിലാ, പബ്ലിഷറുമായിട്ട്. കോൾ യു ബാക്ക്. ഓക്കെ. എന്റെ വൈഫാ. ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ വിളിച്ചതാ. യുവർ വൈഫ് പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ? നോ 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 പ്രോബ്ലം അറ്റ് ഓൾ, ഷീ ഈസ് കൂൾ. യാ, ഇറ്റ്സ് ഓക്കേ. യു ഷുവർ? യാ യാ, നോ പ്രോബ്ലം. ചലോ, ലെറ്റ്സ് ഗോ. ഓക്കേ, ഓൾ റൈറ്റ്. പാട്ട് കേക്കണോ? ഖുഷിയാ ഒരു തമിഴ് പാട്ട്, തുള്ളലാ ഒരു തമിഴ് ഡാൻസ്, മുടിയുമാ? ഇത് കൂടെ നീ എടുത്തിട്ട് പോക മുടിയാതെ. ഞാൻ
You're tough, dude.